على جلسة في هذا المكان. يضم بشستري سنيهو كلانتيا بنامك سنتيترز ان سنتورس أورثوذوكس പഴയ പള്ളിയുടെ പിതാവകാംഗങ്ങളെ, ഈ ബാർത്തോമൻ പൈതൃക സന്ദേശ റാലിയെ സ്വീകരിക്കുവാനായിട്ട് കടന്നു വന്ന സ്നേഹമുള്ളവരെ, പെങ്ങാമുക്ക് ഇടവകയുടെ ബാല്യം ഏതാനും വർഷങ്ങളായിട്ട് നാം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ ഒരു ഇടവകയുടെ പുരോഗതിയെ ബാധിക്കുന്ന പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും വിശ്വാസ തീക്ഷ്ണതയോടെ പ്രതിസന്ധികൾക്ക് മുൻപിൽ പതറാതെ, ചിലപ്പോഴൊക്കെ ഐതിഹാസികങ്ങളായ പോരാട്ടങ്ങളും മറ്റു ചിലപ്പോൾ സംയമനവും വേറെ ചിലപ്പോൾ നിലപാടുകളുള്ള ദാർഢ്യവും എല്ലാം പ്രകടിപ്പിച്ച ഒരു ഇടവകയാണിത്. ഒരു ഇടവകയ്ക്ക് വളരാൻ വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെല്ലാം അവലംബിക്കുവാനായിട്ട് ഈ ഇടവകയുടെ ചുമതലക്കാർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ശുഭകരമായ ഒരു ഭാവിയെക്കുറിച്ച് ദർശനം നൽകുന്നത്. എത്രയോ നേതൃപദം അലങ്കരിച്ച ഒരു പള്ളിയാണ് ഇടവകയാണിത്. ഇന്നും വിശ്വാസ കാര്യങ്ങളെ നെഞ്ചയത്തിൽ ആളിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരിവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും കടന്നു പോകാത്ത ഒരു വ്യക്തി വൈഭവം നേതൃനിരയിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് ഈ ഇടവകയെ കുറിച്ച് പ്രതീക്ഷ നൽകുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ ശിരസാവഹിക്കുവാനും ഭാവിയിലേക്കുള്ള ദർശന വ്യാപ്തിയോടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും കഴിയുമെങ്കിൽ വരും തലമുറയും ഈ ഇടവകയുടെ പ്രയത്നങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മുഴുകുവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ആർത്ഥത്തിൽ ഈ ഇടവകയെയും അതിന്റെ പ്രവർത്തകരെയും ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സന്ദേശ റാലിയുടെ സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെയും ഒക്കെ ഞാൻ ശ്ലാഘിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളാണ് ഈ സന്ദേശമായിട്ട് ഈ റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി മാസം 25-ാം തീയതി കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ അതിവിശാലമായ ഒരു മൈതാനത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു സമ്മേളനം നടത്തുവാനായിട്ട് ധൈര്യപ്പെടാത്ത അതിവിശാലമായ ഒരു സ്ഥലത്ത് മലങ്കര സഭ ഒരു മഹാസമ്മേളനം കൂടുകയാണ്. എന്താണ് അവിടെ നടക്കേണ്ടത്? ഒന്ന്, മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകത്തെ ഉറക്കെ വിളിച്ചു പറയുവാനും ബദിരകർണങ്ങളെ ഉണർത്തുവാനും ശക്തി സംഭരിച്ചുകൊണ്ട് മലങ്കര സഭ ഏകമനസ്സോടെ ഒത്തുകൂടുന്നു എന്നുള്ള ഒരു ചിന്ത സമൂഹത്തിന് കൊടുക്കുക. രണ്ട്, മലങ്കര സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യം അടിയളവ് പറയാതെ വ്യക്തിപരമായ പീഡനങ്ങൾ പോലും ഏറ്റുവാങ്ങി മലങ്കര സഭയെ നയിച്ച ആറാം ദിവനാസിയോസ്, പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ്മാർ ദിവനാസിയോസ് എല്ലാം പോലീത്ത കാലം ചെയ്ത് 90 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. അതോടൊപ്പം ആ പിതാവിന്റെ ചിന്തയിലും ദർശനത്തിലും ഉണ്ടായിരുന്ന മലങ്കര സഭയുടെ ഭരണഘടന നിലവിൽ വന്നതിന്റെ 90-ാം വാർഷികം. അപ്പോൾ രണ്ട് നവതികളാണുള്ളത്. കൂടാതെ മാർത്തോമ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950-ാം വാർഷികം വിപുലമായിട്ട് കൊണ്ടാടുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചിന്തകളോടുകൂടെയാണ് തിരുസഭ ഈ മഹാസമ്മേളനം തയ്യാറാക്കിയിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ മലങ്കരയുടെ മുഴുവൻ പ്രാതിനിധ്യവും ഉണ്ടാകണം. അത് ബോധവൽക്കരിക്കുവാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും വേണ്ടിയാണ്
മലങ്കര സഭയിൽ എല്ലാ വദ്യാശനങ്ങളെയും ഒരൊറ്റ കണ്ണിയായി കൊണ്ടുകൊണ്ട് ഈ മാർഗോമൻ പൈതൃക റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. തെക്കൻ മേഖലയിലെ പള്ളികളും വദ്യാശനങ്ങളും അതിശ്രേഷ്ഠവും വിപുലവുമായ രീതിയിൽ ആ സന്ദേശ റാലിയെ സ്വീകരിക്കുകയും ആ ഇടവകളുടെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി. ഇപ്പോൾ ഇതാ വടക്കൻ മേഖലയുടെ സന്ദേശ റാലി ആരംഭിച്ചിരിക്കുന്നു. അത് കുന്നംകുളം ഭജനാസനത്തിലേക്ക് ചേരക്കര പള്ളിയിൽ വന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അതിങ്ങനെ വിവിധ പള്ളികളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് തെങ്ങാമുക്ക് പഴയ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടവകയുടെ സ്വീകരണവും ആശംസകളും എല്ലാവരും ചേർന്ന് അർപ്പിക്കുക എന്ന മതിൽ കർത്തവ്യം നമുക്കുണ്ട്. അതെത്തിച്ചേരുന്നത് വരെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്നാമതായിട്ട്, മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകം എന്താണ്? വീരധീര കേസരിയായ മോർ സേവേരിയോസ് പിതാവ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി: റോമിലും അലക്സാണ്ടറിയായാലും അന്തിയോക്കിയായാലും ഒരു ക്രൈസ്തവ സഭ ഉണ്ടായ അതേ കാലഘട്ടത്തിൽ ഇങ്ങ് മലങ്കരയിലും ഒരു സഭയുണ്ടായി എന്നുള്ളതാണ് ഈ മേഖലയുടെ സാങ്കത്യം. മറ്റ് പലയിടത്തും സഭകളുണ്ടായത് ചില വ്യക്തികൾ അവിടെ കടന്നുപോയി ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ്. ഉദാഹരണം, റോമിൽ ഒരു അപ്പോസ്തലന്റെ സാന്നിധ്യം ഉണ്ടായത് എപ്പോഴാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. സഭയുടെ അംഗങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത് ആദ്യം, പിന്നീടാണ് അപ്പോസ്തല സാന്നിധ്യം അവിടെ ദർശിക്കുന്നത്. അന്ത്യോക്കിയയിൽ ഒരു അപ്പോസ്തലൻ കടന്നുപോയിട്ടല്ല സഭയുണ്ടാക്കിയത്, വിശ്വാസികളാണ് സഭയുടെ കൂട്ടമുണ്ടാക്കിയത് എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. അലക്സാണ്ട്രിയായാലും ഒരു സ്നേഹായല്ല സഭ സ്ഥാപിച്ചത്, പക്ഷെ മലങ്കരയ്ക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ കർത്താവിന്റെ അന്യശിഷ്യനായ മാർത്തോമ ശ്രീഹായാണ് ആദിമ നൂറ്റാണ്ടിൽ ഈ തിരുസഭയെ സ്ഥാപിച്ചത്. ഇതാണ് മലങ്കരയും മാർത്തോമയും തമ്മിലുള്ള ബന്ധം. അധികം സഭകൾക്കൊന്നും ഇങ്ങനെ അപ്പോസ്തോലിക പാരമ്പര്യം ആ സമയത്ത് അവകാശപ്പെടാനില്ലാതിരിക്കുമ്പോൾ മലങ്കര സഭയ്ക്ക് തുടക്കം മുതൽ ഒരു അപ്പോസ്തോലന്റെ കൈവെപ്പ് ലഭിച്ചു എന്നുള്ള മഹാത്മ്യം, ഇത് നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയണ്ടേ? പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സഭയുടെ ചരിത്രം വേണ്ടതുപോലെ ഗ്രഹിക്കാതെ മറ്റു ചില അപ്പോസ്തോലന്മാരുടെ നേതൃത്വവും സുവിശേഷീകരണവും ഒക്കെ മനസ്സിലാക്കി അതാണ് ശരിയെന്ന് ചരിത്രബോധമില്ലാതെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മറ്റേതെല്ലാം പിന്നീട് വീണ് കിട്ടിയ സൗഭാഗ്യങ്ങളാണ്. മലങ്കരയ്ക്ക് വീണ് കിട്ടിയ സൗഭാഗ്യമല്ല, ക്രിസ്തുവിന്റെ നിയോഗപ്രകാരം ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ തോമാശ്ലീഹ ഇവിടെ ആഗതനായി ഇവിടെ ഒരു ക്രൈസ്തവ സഭ ആദിമ നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിച്ചു. പിന്നീട് ഏതെങ്കിലും അപ്പോസ്തലന്റെ പേരിൽ അറിയപ്പെട്ടതല്ല മലങ്കര സഭ. പല പൂർവിക സഭകളും പിന്നീട് അപ്പോസ്തലന്മാരുടെ പേരിൽ അറിയപ്പെട്ടതാണ്. വചനം പഠിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പൂർവിക സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് തന്റെ അപ്പോസ്തലനായ മാർത്തോമായിലൂടെ ഇവിടെ പ്രചരിപ്പിച്ച വിശ്വാസമാണ്. വേദപുസ്തകത്തിൽ അടിസ്ഥാനമിട്ട് ഇവിടെ വളർന്നു വന്ന വിശ്വാസ സംഹിതയാണ്. ചരിത്രം യഥാർത്ഥമായി പഠിക്കുമ്പോൾ അത് സഭാചരിത്രത്തിൽ മാത്രമല്ല സെക്യുലർ ചരിത്രത്തിലും ഈ കാര്യം കൃത്യമായി വ്യവഹരിച്ചിട്ടുണ്ട്. സഭാചരിത്രം കൂടാതെ ദേശത്തിന്റെ ചരിത്രം നാം പഠിക്കുകയാണെങ്കിൽ ഈ മാർത്തോമൻ പൈതൃകത്തെ ശക്തിപ്പെടുത്തുന്ന നിരവധി മൂർത്തങ്ങളായ തെളിവുകളുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവ ഒന്നൊന്നായിട്ട് എണ്ണി പറയുന്നില്ല. ഏതായാലും ഒരു യഹൂദ പാരമ്പര്യത്തിൽ യഹൂദ എഴുത്തുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്:
എഴുപതിൽ തീത്തോസ് ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ യഹൂദന്മാർക്ക് പീഡനമേറ്റു വാങ്ങേണ്ടി വന്നപ്പോൾ യഹൂദ ദേവാലയം ദാവീദായിട്ട് പ്രാരംഭം കുറിച്ച് ശലോമോൻ പണിത്, പിന്നീട് സെരുബ്ബാബേലും ഇസ്രായേലും ഒക്കെ പുതുക്കി പണിത് യഹൂദന്മാരുടെ ദേവാലയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ വലിയ ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ നിരവധി യഹൂദർ ആശ്രയം തേടി അഭയാർത്ഥികളായിട്ട് ലോകമെങ്ങാം എല്ലായിടത്തും സഞ്ചരിച്ചു. അവർ കേരളത്തിലും വന്നു. കേരളത്തിൽ യഹൂദന്മാർ വരുമ്പോൾ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു എന്ന് യഹൂദ എഴുത്തുകളിൽ കാണുന്നുണ്ട്. അതിനർത്ഥം മാർത്തോമായുടെ സുരക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായി യഹൂദന്മാർ രണ്ടാം ഘട്ടം പ്രവാസികളായി വരുന്നതിന് മുൻപ് ഇവിടെ ഒരു ക്രൈസ്തവ സഭയുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ്, നിഷേധിക്കാനാവാത്ത തെളിവുകളാണ്. ഇങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ മലങ്കര സഭയിൽ സ്വതന്ത്രമായ ഭരണ സംവിധാനവും പൗരോഹിത്യവും ഉണ്ടായിരുന്നു. സഭയുടെ പാരമ്പര്യം പറയുന്നത് വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളെ പൗരോഹിത്യ ക്രമമനുസരിച്ച് അഭിഷിക്തരാക്കി വിശ്വാസികളെ നേതൃപദത്തിലേക്ക് ഉയർത്തി മാർത്തോമാ സ്ലീഹ തന്നെ. അത് സംഭവ്യമാണ്, കാരണം ഒരു വിശ്വാസ സമൂഹത്തെ നയിക്കുവാനായിട്ട് ആരാധന അർപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. ക്രൈസ്തവ സഭയിൽ എല്ലാ ആഴ്ചയിലും ആരാധന അർപ്പിക്കുവാൻ ഒരു വൈദികന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് മാർത്തോമാ സ്ലീഹ ഇവിടെ ക്രൈസ്തവ സഭയെ സ്ഥാപിച്ചപ്പോൾ തന്നെ പൗരോഹിത്യം സ്ഥാപിച്ചു എന്നുള്ളത് സുവിദിതമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബോധപൂർവം മറച്ചു വെച്ചോ പിന്നീട് വന്നവർ നമ്മുടെ ചരിത്രത്തെ വികലമാക്കുവാനോ നമസ്കരിക്കുവാനോ മതയ്ക്കുവാനോ നശിപ്പിക്കുവാനോ ശ്രമിച്ചതിന്റെ വിണയാളികളായി ചിലരൊക്കെ മാറിയപ്പോൾ അതിന്റെ പുറകിൽ അവർക്കൊക്കെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കൂട്ടം വിശ്വാസികൾ അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിച്ച് ഇതാ ഇന്ന് ഏടി 2024 വരെ ക്രൈസ്തവ സഭയുടെ അസ്തിത്വത്തെ തകർക്കാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഈ സഭയെ ദൈവം പരിപാലിക്കുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണം. 2000 വർഷത്തെ ചരിത്രം പഠിച്ചാൽ അറിയാം ഈ സഭയെ നശിപ്പിക്കുവാനായി ഈ സഭയുടെ അസ്തിത്വത്തെ തകർക്കുവാനായി പരിശ്രമിച്ചത് വെറും സാധാരണക്കാരല്ല, ഭരണപരമായി നേതൃത്വം വഹിക്കുന്ന ഭരണകൂടങ്ങളും രാജസംഹിതകളും എല്ലാം ഈ സഭയെ തകർക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു സഭയെ അതിന്റെ ചരിത്രത്തെ വികലമാക്കുന്നത്? ന്യായമായിട്ടും നമ്മൾ മനസ്സിൽ വയ്യാമെന്ന ഒരു ചോദ്യമാണ്, ഒരു ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ എന്തിനാണ് ഇല്ലായ്മ ചെയ്യുന്നത് അല്ലെങ്കിൽ വികലമാക്കുന്നത് അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, മലങ്കര സഭയുടെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് മലങ്കര സഭയുടെ ഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു ദേശത്തിന്റെ ഒരു ഇടവകയുടെ കീഴിൽ മലങ്കര സഭാമക്കൾ പ്രജകളെ പോലെ കഴിയുവാനും അവരെ നയിക്കുവാനായിട്ട് ശക്തമായ പൗരോഹിത്യ വൃന്ദം ഉള്ളതിനാലും ഈ സഭയെ ഇതുപോലെ നാം അനുവദിച്ചാൽ അത് മറ്റു പലരുടെയും ഉറക്കം കെടുത്തുമെന്നറിയാം. എല്ലാവിധത്തിലുള്ള ശക്തി സംഭരിക്കുവാനും ഈ സഭയ്ക്ക് അന്നാവുമായിരുന്നു. കാരണം ഈ സഭയുടെ മക്കൾ കഠിനാധ്വാനികളാണ്. അന്ന് കൃഷിയാണ് ഏറ്റവും ശക്തമായ വരുമാന സ്രോതസ്. അത് കൈകാര്യം ചെയ്തിരുന്നത് ക്രൈസ്തവരായിരുന്നു. മറ്റൊന്ന് കച്ചവടമായിരുന്നു വരുമാന സ്രോതസ്, അതും കൈകാര്യം ചെയ്തിരുന്നത് ക്രൈസ്തവരായിരുന്നു. അതുകൊണ്ട് ഈ ക്രൈസ്തവ സമൂഹത്തെ അടിമത്വത്തിൽ കൊണ്ടുവരുവാനുള്ള പരിശ്രമം, അതിനുവേണ്ടിയാണ് സ്വതന്ത്ര സഭയുടെ ചരിത്രത്തെ വികലമാക്കുവാൻ അന്ന് ആളുകൾ ശ്രമിച്ചത്. എന്നാൽ പിന്നീട് രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ കൊളോണിയൽ ഭരണം ഇവിടെ ഉണ്ടായി. എന്താണ് കൊളോണിയൽ ഭരണം? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ അധീശത്വം സ്ഥാപിക്കുക. ഇത് പാശ്ചാത്യ കോളനിവൽക്കരണമാണ്.
ഈ പാശ്ചാത്യ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അടിമത്തത്തിൽ കൊണ്ടുവരിക എന്നുള്ള ആശയം പ്രയോഗത്തിൽ വരുത്തിയതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിമത്തത്തിൽ കൊണ്ടുവരുവാൻ അധീശത്വം സ്ഥാപിക്കുവാൻ പരിശ്രമിച്ചത്. ഇതുപോലെ സഭകൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ സഭകളും മറ്റു സഭകളും ഈ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന പ്രതിസന്ധിക്ക് കാരണം. ഭാരതം സ്വതന്ത്രമായി, മലങ്കര സഭയും സ്വതന്ത്രമായി. ഈ സ്വാതന്ത്ര്യത്തിന്റെ കാറ്റേറ്റ് വാങ്ങുവാൻ യോഗമില്ലാത്ത പലരുമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഭാരതം സ്വതന്ത്രമായതുപോലെ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഭാരത ജനത പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തതുപോലെ മലങ്കര സഭയും ഏതാണ്ട് ഇടക്കാലയളവിൽ ഈ സഭയുടെ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി അടിമത്വത്തിൽ അകലേണ്ടി വന്നു. പക്ഷേ ധീര നസ്രാണി സിംഹങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റു അടിമത്വത്തിനെതിരെ പോരാടി ഇന്ന് ആ മലങ്കര സഭയും സ്വതന്ത്രമായി വിവരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നതാണ് എനിക്കും നിങ്ങൾക്കും ദൈവം ഈ നൂറ്റാണ്ടിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. പീഡനങ്ങളോ വത്സരങ്ങളോ പ്രലോഭനങ്ങളോ എന്തുണ്ടായാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ അടിയറവിട്ടില്ല എന്നുള്ള ധീരമായ നിലപാട് പുലർത്തിയവരാണ് നമ്മുടെ സഭാപിതാക്കന്മാർ. നാം അനുസ്മരിക്കുന്ന വട്ടശ്ശേരി തിരുമേനി ഉൾപ്പെടെയുള്ള, പുലിക്കോട്ടിൽ തിരുമേനിമാർ ഉൾപ്പെടെയുള്ള, പരിശുദ്ധ ബാബാ തിരുമേനിമാർ ഉൾപ്പെടെയുള്ള എല്ലാ സഭാ നേതാക്കളും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ അടിയറക്കില്ലെന്ന് ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിച്ചവരാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വത്തിനും കരുത്തു പകരുവാൻ നമ്മുടെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ സഹായിക്കാം. അതുകൊണ്ട് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഒരു സ്വതന്ത്ര ഭരണഘടനയിലൂടെ ഭാരതം പോലും ഭരണഘടന എന്ന ആശയം ഉൾക്കൊള്ളുന്നതിന് മുൻപ് തന്നെ ഭാരത ഭരണഘടന ഉണ്ടാക്കിയത് 49-ലും അത് നടപ്പിൽ വരുത്തിയത് 950-ലുമാണ്. എന്നാൽ 934-ൽ തന്നെ ഒരു ഭരണഘടന ഉണ്ടാക്കി ഈ സഭയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. നിയമ പോരാട്ടങ്ങളിലൂടെ നിരവധി തവണ ഈ ഭരണഘടനയെയും മലങ്കരയുടെ സ്വാതന്ത്ര്യത്തെയും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പല പരിശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വലിയ കരങ്ങളല്ലാതെ എന്തു പറയാൻ? നിയമ പോരാട്ടങ്ങൾ എന്ന് നടത്തിയോ അതിലൊക്കെയും വിജയശ്രീയിലാണിതരായത് മലങ്കര സഭയും അതിന്റെ സംസ്കാരവും അതിന്റെ ഭരണഘടനയും അതിന്റെ സ്വാതന്ത്ര്യവുമാണ്. ഒരു കോടതിയും അതിനെതിരായി വിധിച്ചിട്ടില്ല, വിധിക്കുകയുമില്ല. കാരണം സത്യത്തിൽ അധിഷ്ഠിതമായ യാഥാർത്ഥ്യ ബോധത്തോടെ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണത്. അത് എല്ലാ കോടതികൾക്കും അംഗീകരിക്കുവാൻ മാത്രമേ കഴിയൂ. ഇതും നിയമപരമായി നമുക്ക് ലഭിച്ച ദൈവം തന്നൊരു സൗഭാഗ്യമാണ്. ഇന്നത്തെ നേതൃത്വം ഈ സഭയുടെ സ്വാതന്ത്ര്യത്തെ ശക്തിമത്തായി ഉയർത്തിക്കാണിക്കുമ്പോൾ നമുക്കും ഏറ്റുപറയാം, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം നീണാൽ വാഴട്ടെ. മാർത്തോമൻ പൈതൃകം നമ്മുടെ സിരകളിൽ അഭിമാനബോധം ഉയർത്തട്ടെ എന്നുള്ളത്. ഈ സന്ദേശ റാലിക്ക് എല്ലാവരുടെ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം സംവിധാനം ഒരുക്കിയ ഈ ഇടവകയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നാം ഏറ്റുപറയാറുണ്ടല്ലോ, മാർത്തോമായുടെ ദീപശിഖ, വിശ്വാസത്തിൻ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അഭിമന്യ ഉസ്താദ്യസിനെ പറഞ്ഞതുപോലെ അത് കെടാതെ സൂക്ഷിച്ചാൽ പോരാ, ആളിക്കത്തും ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഈ ധീരമായ വാക്കുകൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തും. ഈ വലിയ സമ്മേളനം മലങ്കര സഭയുടെ വൈകുല്യം വിളംബരം ചെയ്യുന്നതാകട്ടെ. തങ്ങാമുക്ക് ഇടവകയുടെ എല്ലാ ആശംസകളും അയലിടവകളുടെ എല്ലാ ആശംസകളും നൽകുന്നുകൊണ്ട് ഇതിന്റെ വാക്കുകൾ ചൊല്ലുന്നു.